മാസ്കിനോട് ബൈ പറഞ്ഞിരിക്കുകയാണ് യു എ ഇ. മാസ്ക് എന്ന നിബന്ധന ഒഴിവാക്കിയതോടൊപ്പം നിരവധി കോവിഡ് നിയന്ത്രണങ്ങളിലാണ് രാജ്യത്ത് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വ്യവസായ മേഖലയ്ക്ക് ആകെ ഉണർവാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആശ്വാസത്തിലാണ് മലയാളികൾ അടക്കമുള്ള പ്രവാസി വ്യവസായികൾ. കോവിഡ് എന്ന മഹാമാരി വലിയ പ്രതിസന്ധി ലോകത്തിന് സമ്മാനിച്ച വർഷമാണ് 2020. ഇത് ലോകത്തെവിടെയും എന്ന പോലെ യു എ ഇയിലും വലിയ ദുരിതമുണ്ടാക്കി. രാജ്യത്തും വ്യാപകമായി രോഗവ്യാപനമുണ്ടായി. എങ്കിലും അതിശക്തമായതും മാതൃകാപരവുമായ കോവിഡ് പ്രതിരോധ പോരാട്ടമാണ് യു എ ഇയിലെ ഭരണകൂടം നടത്തിയത്. പ്രതിരോധിക്കാൻ ജനങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതായിരുന്നു ഭരണാധികാരികൾ കൈക്കൊണ്ട നടപടികൾ. കോവിഡിനെ അതിജീവിച്ച് അതിവേഗം മുന്നോട്ടു പോവുകയാണ് രാജ്യം. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുകയാണ് യു എ ഇ. കോവിഡ് വാക്സിനേഷൻ ലോകത്ത് ആദ്യമായി ആരംഭിച്ച രാജ്യങ്ങളിലൊന്നായിരുന്നു യു എ ഇ. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ വലിയ ഇളവുകളാണ് പ്രഖ്യാപിച്ചത്. മാസ്കിനോട് ബൈ പറഞ്ഞു. 2 വർഷത്തിനുശേഷം മാസ്ക് ഇല്ലാതെ മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പരിപാടികൾക്കും എത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് എല്ലാവരും. സ്കൂളുകൾ ഉൾപ്പെടെ മിക്ക ഇടങ്ങളിലും ഇനി മാസ്ക് നിർബന്ധമില്ല. ആവശ്യമുള്ളവർക്ക് മാത്രം ഇനി മാസ്ക് ധരിച്ചാൽ മതിയാകും. പള്ളികളിൽ സാമൂഹിക അകലവും ഒഴിവാക്കി. ഇതോടുകൂടി രാജ്യത്താകമാനം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. യു എ ഇ കൊറോണ മഹാവ്യാധിയെ അതിജീവിച്ചു എന്ന് തന്നെയാണ് പറയുക. ഏതാണ്ട് 90-95% വിജയകരമായിട്ടാണ് നമ്മൾ അതിജീവിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക്, പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമല്ലാതാക്കി എന്നുള്ളതാണ്. ഇത് 3-4 തരത്തിലാണ് നമുക്കിവിടെ ബാധിച്ച് ഇതിന് ഗുണമുള്ളത്. ആദ്യം തന്നെ ഇവിടെ മഹാമാരി ഉണ്ടായ സമയത്ത് തന്നെ 2020 ജൂലൈ മുതൽ തന്നെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾക്ക് വരാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതിനുശേഷമായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരികയും കഴിഞ്ഞ ദിവസം നമ്മുടെ ദുബായ് എയർപോർട്ട് ലോകത്തിലെ ബിസിയസ്റ്റ് എയർപോർട്ടായിട്ട് വീണ്ടും തിരിച്ചു വന്നു. അതുപോലെ തന്നെ 2019 മുമ്പുള്ളതായ നിലയിലേക്കാണ് എല്ലാം തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യോമയാന മേഖലയാണെങ്കിൽ തന്നെയും ഇവിടുത്തെ റീറ്റെയിൽ മേഖലയാണെന്നുണ്ടെങ്കിലും അതുപോലെ ട്രേഡിംഗ് ആണെങ്കിലും എല്ലാം മുൻപുള്ള സ്ഥിതിയിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ തിരിച്ചുകൊണ്ട് ബിസിനസ് മേഖലയിലാകെ ഉണർവ് ദൃശ്യമാണ്. കോവിഡിനെ പിടിച്ചു കെട്ടിയതോടെ ഭയാശങ്കകൾ ഒഴിവാക്കി ജനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. കൊറോണ ടൈമിൽ ആൾക്കാർ ഡൈനിങ്ങിന് ആൾക്കാർ ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം വന്നാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. മീൻസ് ഈ ഏരിയയിൽ ഭയങ്കര ഡിസ്റ്റൻസിലുള്ള സിറ്റിംഗ് ആയതുകൊണ്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര കുറവായിരുന്നു, ഡൈനിങ് ഭയങ്കര കുറവായിരുന്നു. ടേക്ക് എവേ ആയിരുന്നു ഏറ്റവും കൂടുതൽ. പക്ഷേ ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് വന്ന് ഡൈനിങ്ങിൽ കൂടി കൂടി ആളുകൾ വന്നു തുടങ്ങി. കോവിഡിന് മുൻപുള്ള സാഹചര്യത്തിലേക്ക് എത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് മലയാളികൾ അടക്കമുള്ള വ്യാപാരികൾ. തീർച്ചയായിട്ടും നല്ല മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആ ഒരു ഭയം എന്നുള്ളത് ഇപ്പോൾ ഇല്ല ആളുകൾക്ക്. കാരണം ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഏകദേശം നമ്മൾ കമ്പയർഡ് ടു ലാസ്റ്റ് 2 മന്ത് ബാക്ക് നമുക്ക് ഏകദേശം എല്ലാ മാസവും ഏകദേശം ഇവിടെ ഡ്രോപ്പ്, അതായത് വെക്കറ്റ് ചെയ്ത് പോകുന്നത് ഓഫീസ് ഏകദേശം ഒരു നമുക്കൊരു മാസം ഏകദേശം ഒരു 50-60 റിന്യൂവൽ ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 10-15 ആളുകൾ വെക്കറ്റിട്ട് എല്ലാ മാസവും പോകും. കമ്പയർഡ് ടു ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് നമുക്ക് വളരെ മാറ്റമുണ്ട്. ഏകദേശം ഒരു 5-6 ഏകദേശം ഇപ്പോൾ ആളുകൾ പോകുന്നുള്ളൂ. പിന്നെ ന്യൂ സെറ്റപ്പ് ആവട്ടെ, നല്ല ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 3-4 ന്യൂ സെറ്റപ്പ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും നിറഞ്ഞ മാതിരി നമുക്ക് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിൻ്റെ എൻക്വയറി ആവട്ടെ, ഇപ്പോൾ ആളുകൾ നല്ല എൻക്വയറീസ് ഇപ്പോൾ കമ്പയർഡ് ടു ലാസ്റ്റ് ഈ കൊറോണ സമയത്ത് ഈ മാസ്ക് റിമൂവ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ടും നമുക്ക് നല്ല വ്യത്യാസങ്ങളുണ്ട്. ഒന്നിനും യു എ ഇ എന്ന രാജ്യത്തെ തളർത്താനാവില്ലെന്ന പാഠമാണ് കോവിഡ് കാലം ലോകത്തിന് പകർന്നു നൽകിയത്. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തിനേയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന വലിയ പാഠം.